സോങ് വരെ ഞാൻ പ്രതീക്ഷയല്ല. ആൻഡ് ക്യൂഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ചിന്ന പൊന്നു നാൻ ഒരു സിന്ദൂര പൂന സിംഗമലം നാൻ പുതു തേൻ കിണ്ണം നാ വെള്ളക്കെട്ടി നാൻ നല്ല വെള്ളീരതം നാ ഒതുങ്ങി അടങ്ങി നിന്ന് പാടുന്ന ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ച് പാടുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ലൊരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഹൺഡ്രഡോളം കുട്ടികളുണ്ടായിരുന്നു, അതിലെനിക്ക് സെക്കൻഡ് കിട്ടി. നമ്മുടെ ചേട്ടനും ചേച്ചിമാരെയും വെൽക്കം ചെയ്യാം. വിവേകട്ടാ അമ്മു സൗഭാഗ്യ ചേച്ചി, ഓക്കെ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ഫാനെ സ്വാഗതം ചെയ്യാം. ദേവനന്ദ സ്പെഷ്യൽ കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് തമിഴ് കാട്ടുപെണ്ണ. തമിഴ് കാട്ടുപെണ്ണ. തമിഴ് കാട്ടുപെണ്ണ. അതെ, ഈ പാട്ട് പാടുന്നില്ല, അപ്പൊ ഡാൻസ് ആയിട്ട് കളിക്കാൻ പോണോ? ആ സിംഗിങ് ഉണ്ട്, ഡാൻസിങ് ഉണ്ട്. എനിക്കറിയാവോ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ പെർഫോമൻസ് തകർക്കാൻ പോവാ. തകർക്കോ? ഉറപ്പാണ്. ഒറ്റക്കേ ഉള്ളൂ അതോ ഡാൻസിന് വേറെ കമ്പനി ഉണ്ടോ? ഡാൻസേഴ്സ് ഉണ്ട്. ഉണ്ട്. ഏത് പാട്ടാണ് ഈ പാടി ഡാൻസ് ചെയ്യാൻ പോകുന്നത്? മറുപടിയും എന്ന് പറഞ്ഞ മൂവിയിലെ ആശയ അധികം വെച്ചു. എനിക്ക് വയ്യ, അടിപൊളി ഡാൻസിന് പറ്റിയ സോങ്. പിന്നെ എൻ്റെ പ്രിൻസിപ്പൽ രമേശ് കുമാർ സാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സാറിന് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻ്റെ പ്രോഗ്രാമുള്ള ദിവസം സാറ് സ്കൂളിൽ മൊത്തം മെസ്സേജ് അയക്കും. സാറിന് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്. തകർക്കണം.
പെർഫോമൻസ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോറിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സോങ് വരുന്നത് ഞാൻ പ്രതീക്ഷയല്ല. ആൻഡ് യു ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. കൊണ്ടോരാം കൊണ്ടോരാം കൈദോര പായ കൊണ്ടോരാം. മൊത്തത്തിൽ നല്ലൊരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. എല്ലാ പെർഫോമൻസ് ഇങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ആസ അധികം വെച്ച് മനസ്സ് അടക്കി വെക്കലാമായക്കി പുട്ട് അഴക ഒളിച്ചി സൂപ്പറായിരുന്നു പാട്ട്. അടിപൊളിയായിരുന്നു. ചാൻസേ ഇല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടൻ ചേച്ചിമാരത്ത് ചോദിക്കാം. അമ്മു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എത്രയും ആ ഡാൻസേഴ്സിന്റെ കൂടെ വന്നതും. ദൈവനന്ദ ഇതുവരെ പാടി കേട്ടിട്ടുള്ളൂ നമ്മള് അല്ലെ? ഇപ്പൊ ഇപ്രാവശ്യം ഡാൻസും കൂടെ ഒക്കെ ചെയ്തപ്പം അല്ലെ, മൊത്തത്തിൽ നല്ലൊരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊരു ചേഞ്ച് ആണ്, ഞാൻ കൂടുതൽ മെലഡീസ് ആണ് ഇതിൽ പാടിയിട്ടുള്ളത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചു. നന്നായിരുന്നു. മൂവ്മെന്റ്സ് ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു. അവരുടെ കൂടെ ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദേവനന്ദയുടെ വക കീപ് ഇറ്റ് അപ്പ്. ഐ വാസ് വണ്ടറിങ് എപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പെർഫോമൻസ് വരുന്നത്? സിംഗർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് കേട്ട ഒരു കിടിലം സോങ് എപ്പോഴായിരിക്കും കാണാൻ വരുന്ന വിചാരിച്ചു. ആൻഡ് യു ഡിഡ് ഇറ്റ് ബ്രില്ല്യൻ്റ് ആയിരുന്നു. ആൻഡ് ദേവനന്ദയുടെ അടുത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇത് പറഞ്ഞ പോലെ മെലഡി മാത്രം കേട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സോങ് വരുന്നത് ഞാൻ പ്രതീക്ഷയല്ല. ആൻഡ് യു ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. സ്റ്റെപ്സ് ഒക്കെ എടുത്ത് വന്നൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കളർഫുൾ കോസ്റ്റ്യൂം. ഡാൻസേഴ്സ് ഓൾസോ ഡിഡ് ഇറ്റ് വെരി എന്താ പറയുക, നൈസ്ലി ചെയ്തു അവരെ ഒരു ആ സോങ്ങിൻ്റെ ഇതിൽ ആ ഒരു ചെറിയ ഒരു സെൻഷ്യസ് ആണെങ്കിൽ കൂടി അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഡാൻസേഴ്സ് അത് കാണിച്ചു. ആൻഡ് മോളും നല്ല അത്രയും സെൻഷ്യസ് ആയിട്ടൊരു സോങ് ആണെങ്കിലും മോൾ ക്യൂട്ടായിട്ടത് പാടി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഒരു പെർഫോമൻസ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോറിൽ ചെയ്യുന്നത്. അപ്പം അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തു. ഭയങ്കര മനോഹരമായിട്ട് അത് ചെയ്ത് ഫലിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാട്ടും ഡാൻസും ഒരേപോലെ കൊണ്ടുപോയി. അതിലൊന്നും ഒരു കുഴപ്പമോ കുറവോ ഒന്നും ഇല്ലാതെ. സാധാരണ എനിക്ക് ഇത് ആദ്യം ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഈ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഓർത്ത് പാട്ട് കയ്യിൽ നിന്ന് വിട്ടു പോവുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്തു. ഭയങ്കരമായിട്ട് എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ചെയ്തു. ആ തലയിലുള്ള പൂ അത് ഒറിജിനലാണോ? അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട് തലയിൽ. എന്താ പറയുക, ഡ്രസ്സിങ്ങും അതെ ഈ സെറ്റുമായിട്ടൊക്കെ ഭയങ്കര മാച്ചിങ് ആയിട്ടുണ്ട്. ഡ്രസ്സ് എല്ലാം നല്ലൊരു എന്താ പറയുക, ദേവനന്ദ ഇങ്ങനെ ഒരു മറ്റേ ഈ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ഒതുങ്ങി അടങ്ങി നിന്ന് പാടുന്ന ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ച് പാടുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ പെർഫോമൻസും ഇങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. കാണാൻ രസമുണ്ട്. പിന്നെ SSRL എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശരത് അങ്കിളും സലീൽ ജോസ് അങ്കിളും വന്നിട്ടുണ്ട്. SSRL ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. SSRL ഗ്രൂപ്പ് തന്നെ ഫുൾ ഫോം എന്താണ്? SSRL സപ്തസ്വര രാഗലയ. ഓക്കേ, അപ്പോൾ നിങ്ങളെല്ലാം പാട്ടുകാരാണോ? കുറച്ചൊക്കെ. രണ്ടുപേരും പാടും. യമുനയാറ്റിലെ ഈറക്കാറ്റിലെ കണ്ണനോട് താനാട പാർവൈ പൂത്തിട പാതൈ പാത്തിട പാവൈ രാധയോ ആട ഇരവും പോനത് പകലും പോനത് മന്നൻ ഇല്ലേ കൂട ഇളയ കണ്ണീൻ ഇമൈത്തിടാത കൺ ഇങ്ങും അങ്ങുമേ തേട ആയർപ്പാടിയിൽ കണ്ണനില്ലയോ ആസൈ വൈപ്പതേ അൻപ് തൊല്ലയോ ആയർപ്പാടിയിൽ കണ്ണ
கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதாய முனைய. பெட்டன் ஆயோண்ட ஒரு ஷிவரிங் ഉണ്ടായിരുന്നു, ക്ഷമിക്കണം. നന്നായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി. കുറച്ചേ പാടുള്ളൂ എന്ന് പറഞ്ഞു, ഭയങ്കര പാട്ട് പാടു ഓ ചെറുതായിട്ട് എന്നൊക്കെ പറഞ്ഞൊരു ആ എളിമയാണത്. അത് ഈ ഗ്രൂപ്പിന്റെ ഗുണം എന്താണ്? നിങ്ങളുടെ എസ് എസ് ആർ ഗ്രൂപ്പിന്റെ എന്താണ് അതിന്റെ ഗുണം? ഭയങ്കര സപ്പോർട്ടാണ്. അത് മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല, അങ്ങനെയില്ലേ, നല്ല സ്നേഹമാണ്, സപ്പോർട്ടാണ്, എല്ലാമാണ്. എന്തോ പറയാനുണ്ട് എസ് എസ് ആർ ഗ്രൂപ്പിൽ. മൈക്കിൽ പറഞ്ഞു. ആദ്യം തന്നെ നിങ്ങളെ മൂന്നുപേരെ നേരിട്ട് കണ്ടതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഈ ഫ്ലോറിൽ വരാൻ കഴിഞ്ഞതിന് നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാം എന്തും വളരെ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് വിർച്വലി ഉണ്ടാക്കിയിട്ടുള്ളത്. ഫേസ്ബുക്കിനകത്താണ്, സൗഭാഗ്യയുടെ കടുത്ത ഫാനാണ്. ടിക്ടോക്കിനകത്ത് ഉണ്ട്, ടിക്ടോക്കിനകത്ത് കാണാറുണ്ട്, ഞാൻ കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ എസ് എസ് ആറിലെ സപ്ത സ്വരരാഗലയ ഒരു രണ്ടു വർഷത്തിന് മുമ്പ്, രണ്ടു വർഷം ആവുന്നു, ഞാൻ ദുബായിലൊരു ജോലി തേടിപ്പോയി, ജോലി കിട്ടാതെ അവിടെ വെച്ച് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അന്ന് കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം ചേർത്തു. ഇന്ന് 400,000+ മെമ്പേഴ്സ് ലോകം മുഴുവനുള്ളൊരു ഗ്രൂപ്പായിട്ട് മാറി. ഇനി പറയാനുള്ള ദേവാനന്ദ മോളെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, മോളുടെ പെർഫോമൻസ് ശരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആദ്യമായിട്ട് ഇത് കാണാൻ ചേച്ചി കുറച്ച് മുമ്പ് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്, ലാസ്റ്റ് കണ്ടതാണ്. അപ്പോൾ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ സൽജോസ് ഏട്ടൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഗായകനും കൂടെയാണ്, അദ്ദേഹം കൂടെ വന്നു, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങി. മോൾക്ക് ഇനി ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. കാരണം ഇപ്പോൾ ഡൽഹിയിലൊരു പ്രോഗ്രാം നടന്നു, ആ പ്രോഗ്രാമിൽ തന്നെ അവളെ നമ്മുടെ ശ്രേയാ ഘോഷാലടക്കം പാടി തെളിഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പാടാൻ കഴിഞ്ഞു എന്നുള്ള ആ കുട്ടിക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെന്ന് എസ് എസ് ആറിൻ്റെ എല്ലാവരും ഇതുപോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. എന്തായാലും ആ ഗ്രൂപ്പിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു ടീമിനെ ഇവിടെ പരിചയപ്പെടാൻ സാധിച്ചത്. താങ്ക്സ് ഫോർ കമ്മിങ്. പിന്നെ ഡൽഹിയിൽ വെച്ച് നടന്ന കോണ്ടസ്റ്റ് സംഘം കലാ ഗ്രൂപ്പ് നാഷണൽ മ്യൂസിക് കോണ്ടസ്റ്റാണ്. എനിക്ക് കേരളത്തിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. ഡൽഹി പോയപ്പം അവിടെ 800+ കുട്ടികളുണ്ടായിരുന്നു, അതിലെനിക്ക് സെക്കൻഡ് കിട്ടി. ഓസം, ഔട്ട് ഓഫ് 800 സെക്കൻഡ് പൊസിഷൻ, പ്രൗഡ് മൊമെന്റ്. ഓക്കെ ദേവനന്ദ, ഡാൻസും പാട്ടും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം അല്ലേ ഡാൻസ്, വിത്ത് ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, മുളിതുവരെ പാടിയ പാട്ടുകളിൽ ഒരു ചേഞ്ച് ഉള്ള പാട്ടാണ്, വളരെ നന്നായി ചെയ്തു എന്നാണ് ഒരു വിശ്വാസം. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ അമൃത ടി വിയിൽ വന്നതിന് ശേഷം മോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നാട്ടിലൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ ഇനി അടുത്ത ചടങ്ങിൽ ആദരിക്കാൻ പോവാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് അല്ല, അതിന് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അമൃത ടി വിക്ക് തന്നെയാണ്, IBF ഈ ടീമിനാണ് നന്ദി പറയേണ്ടത്, കാരണം അങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ. പിന്നെ ഇപ്പം മോളുടെ ഒരു ആൽബം പുറത്തിറങ്ങുന്നുണ്ട്. ഒരുപാട് ആൽബംസ് ചെയ്ത ഗഫൂർ കുട്ടി ശേലക്കര, ഒരു NRA അദ്ദേഹം ചെയ്യുന്ന ഒരു കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒടിയനിലൊരു പാട്ട് പാടിയിരുന്നു, രണ്ടുപേരും പാടിയിരുന്നു. അപ്പോൾ അതിൻ്റെ സിംഗർ സുദീപ് സാറ് പേഴ്സണലായിട്ടൊരു ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഈ ഒരു ഫ്ലോറിൻ്റെ ഒരു മെച്ചമാണ്. അപ്പോൾ അമൃത ടി ഒരിക്കൽ കൂടിയാണ് നന്ദി കൊണ്ടോരാം. അന്ത്യാളൻ കാവിൽ കൊണ്ടോവാടും കാണാം വിളാമ്പൽ പോവും മാനോടും മീട്ടിൽ കൊണ്ടോവാണ്ണീ കൊണ്ടോരാം കൊണ്ടോരാം കൈതോര പായ കൊണ്ടോരാ. Wow.
അതുപോലെ ദേവനന്ദയുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതാണ്. സൗഭാഗ്യ ഒരു എപ്പിസോഡിൽ ഇതുപോലെ ദേവനന്ദയുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് ദേവനന്ദ പാടുമ്പോഴത്തേക്കും സൗഭാഗ്യയ്ക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് ഡാൻസ് കളിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. സൗഭാഗ്യ ഇപ്പോൾ കളിക്കാൻ പറ്റുമോ? പാടുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ച ഒരു പാട്ട് പാട്. രണ്ടു വയസ്സായുള്ളൂ നഴ്സറിയിൽ വിടാറായിട്ട്. നല്ല സുന്ദരി ഉമ്മച്ചിക്കുട്ടിയായിട്ടുണ്ട്. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.